കരകൗശല വസ്തുക്കൾ എന്നും നമുക്ക് അത്ഭുതം തരുന്ന കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ പലരും ചിന്തിക്കാത്ത വസ്തുക്കളിൽ നിന്ന് പോലും ഒരു ശില്പം മെനഞ്ഞെടുക്കുക എന്നത് നിസ്സാര കാര്യമല്ല. ക്ഷമയും കഠിന പരിശ്രമവുമാണ് അതിലേറ്റവും പ്രധാനം. നല്ല ക്ഷമ വേണം അല്ലേ? ഇടുക്കി ചപ്പാത്ത് സ്വദേശി തങ്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെ ചെന്നാൽ ആരെയും അമ്പരപ്പിക്കുന്ന കുറേയധികം ക്രാഫ്റ്റ് വർക്കുകൾ കാണാം. കണ്ടുവരാം. നമ്മളിപ്പോ പോകുന്ന തങ്കച്ച ചേട്ടന്റെ വീട്ടില് കുഞ്ഞി ഉറുമ്പ് മുതൽ വലിയ ആന വരെ കരകൗശല വസ്തുക്കളായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി ആ കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. അങ്ങനെ നമ്മൾ തങ്കച്ച ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കരകൗശല വസ്തുക്കൾ തന്നെയാണ്. ഒരുപാടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ രീതിയിലുള്ളതൊന്നുമല്ല, വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരിക്കാം എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ കഥയും ഇതുണ്ടാക്കിയതിൻ്റെ കഥയും ഒക്കെ തങ്കച്ച ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയുകയും ചെയ്യണം. ചേട്ടൻ ഈ വീടിനകത്തുണ്ട്. എന്തായാലും നമുക്ക് ചേട്ടനെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഈ നിറനിരയ്ക്കുന്ന ശില്പങ്ങളിൽ ഈർക്കിലി മുതൽ മരത്തിന്റെ വേരു വരെയുണ്ട്. കണ്ടാൽ എത്ര മനോഹരം, കൗതുകകരം. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറം അങ്ങനെയല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വേരെ നിന്നാണ് തുടക്കം. ഒരു വേരെടുത്ത് അതിൻ്റെ ഒരു മരത്തിൻ്റെ ആകൃതി കണ്ടപ്പോഴത്തേക്ക് തോന്നി കൊള്ളാം, ഇങ്ങനെ വർക്ക് ചെയ്താൽ നന്നായിരിക്കും തോന്നി. അപ്പം അവിടെ നിന്ന് ഒരു നാല് പേര് നമ്മുടെ വീട്ടിലുള്ളവർ ആദ്യം തുടങ്ങും നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ അയൽക്കാരൊക്കെ ആയിരിക്കും ഇത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മാറി എന്ന് ചിന്തിക്കും. അപ്പം ആ വേരെ നിന്ന് അടുത്ത ഇതിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു സ്റ്റെപ്പായി. പിന്നെ കുറേ വേരുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത പുതിയത് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ മാറി ഓരോന്നേന്ന് ഓരോന്നിലേക്ക് കടക്കുമ്പോഴത്തേക്കാണ് ഇത് നല്ലതാണ്. അപ്പോൾ കണ്ടുമടുത്തത് തന്നെ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, നമുക്കാണേലും സ്വന്തമായിട്ട് ഉണ്ടാക്കല്. അങ്ങനെയാണ് മാറി മാറി ഓരോന്നേന്ന് ഓരോന്നിലേക്ക് കടന്നത്. തങ്കച്ചൻ ചേട്ടൻ ഒരു കർഷകനാണ്. പറമ്പിൽ നിന്ന് കിട്ടുന്ന വേരുകളും കായകളും ഒക്കെ മനോഹര ശില്പമാക്കിയിട്ടുണ്ട്. കൗതുകത്തിന് തുടങ്ങിയതാണ്, പിന്നീട് അതിപ്പോൾ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഞാൻ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈർക്കിലി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നാരും വേരും തടിയേലും എല്ലാ സ്ഥാനത്തേലും ഒട്ടുമുക്കാനും കായൽ വരെ ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പാക്കിൻ്റെതുണ്ടാണ്. ഓരോന്ന് 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 തോന്നുന്നു അതെല്ലാം ഒരു കലയുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ അത് പ്രകടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കും. അങ്ങനെ ചെയ്യുന്നു. ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ക്യാൻസർ എന്ന മഹാരോഗം തങ്കച്ചൻ ചേട്ടനെ പിടിച്ചുലച്ചിരുന്നു. അപ്പോഴും മനസ്സിന് സന്തോഷം പകരുന്ന ഒന്നായി ഈ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടർന്നു. പിന്നെ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റും കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അതിജീവനമൊക്കെ ഈ
ശരിക്കും പറയുകയാണെങ്കിൽ കുറെ കൂടെ ഗുരുവായിട്ട് വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്. എന്നാന്ന് വെച്ചാൽ വേറെ പുറത്തോട്ട് ഇറങ്ങി പണിയാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ നടക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്ന ഒരു പരിസ്ഥിതി അല്ലാതെ മനുഷ്യനൊരു ടൈം പാസ് ഉണ്ടാവണം. അപ്പം നമുക്കിത് വിൽക്കാനോ അല്ലെങ്കിൽ ഇത് പുറത്ത് കൊടുത്ത് കാശ് മേടിക്കാനോ ഒന്നും അല്ല, നമ്മുടെ ഒരു സംതൃപ്തിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നു. തങ്കച്ചൻ ചേട്ടന്റെ പിന്തുണയുമായി ഭാര്യ എലിസബത്തും കൂടെയുണ്ട്. ഇനിയും പാഴ്വസ്തുക്കളിൽ നിന്ന് പുതിയ പുതിയ വ്യത്യസ്ത രൂപങ്ങൾ മെനഞ്ഞെടുക്കുകയാണ് ലക്ഷ്യം. ഈ ഉൽപ്പന്നങ്ങളുടെയൊക്കെ പിറവിക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിനപ്പുറത്തേക്ക് 60-കാരനായ ഒരു 60-ബാധിതന്റെ അതിജീവനത്തിന്റെ കഥ കൂടി ഇവയ്ക്ക് പറയാനുണ്ട്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24, ഇടുക്കി.